പഠനം സമാപിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനായുള്ള തിരച്ചിൽ ഇന്ന് 9-ാം ദിനം. ഗംഗാവാലി നദിയിലെ മൺകൂനയിൽ പുതിയ റഡാർ സിഗ്നൽ. റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലനും സംഘവും ഇന്ന് വൈകിട്ട് കാർവാറിലെത്തും. നാളെ പുലർച്ചെ 6 മണിക്ക് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന. തത്സമയ റിപ്പോർട്ടുകളുമായി 24 വാർത്താ സംഘം ശിരൂരിൽ. ഗംഗാവാലി പുഴയിലെ ആഴത്തിലുള്ള തിരച്ചിലിനായി കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചതായി കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ. ലോറി ഇന്ന് കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും സതീഷ് കൃഷ്ണ സെയിൽ 24-നോട്. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട കേസ് കർണാടക ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി അയച്ച നോട്ടീസിന് ഇന്ന് മറുപടി അറിയിക്കും. രണ്ട് മലയാളി അഭിഭാഷകരാണ് സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പും നാളെ ഓറഞ്ച് അലർട്ടും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിനുള്ള നിയന്ത്രണം തുടരും. മലപ്പുറത്ത് നിപ്പ ആശങ്ക ഒഴിയുന്നു. പുതുതായി പുറത്തുവന്ന പരിശോധനാ ഫലം മുഴുവൻ നെഗറ്റീവ്. ഹൈറിസ്ക് വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് 220 പേർ. വൈറസിന്റെ ഉറവിടം കണ്ടെത്താനുള്ള നടപടികൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളോടെ കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. കുട്ടി വെന്റിലേറ്ററിലാണെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. കണ്ണൂർ സ്വദേശിയായ 13-കാരനാണ് ചികിത്സയിൽ കഴിയുന്നത്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഇന്ന് പുറത്തുവിടും. നടിമാരും സാങ്കേതിക പ്രവർത്തകരും നൽകിയ മൊഴികൾ ഉൾപ്പെട്ട ഭാഗം ഒഴിവാക്കും. ആകെയുള്ള 295 പേജുകളിൽ പുറത്തുവിടുന്നത് 233 പേജുകൾ. കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. പാർലമെന്റ് പ്രക്ഷുബ്ധമാകാൻ സാധ്യത. രാവിലെ NDA യോഗം ചേരും. ബജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും മാത്രം പരിഗണന നൽകിയതിൽ NDA ഘടകകക്ഷികൾക്ക് അതൃപ്തിയെന്ന് സൂചന. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ നടപടി വൈകുന്നതിൽ കുടുംബത്തിന് അതൃപ്തി. ആരോപണ വിധേയനായ ഡോക്ടറെയും ആശുപത്രി സൂപ്രണ്ടിനെയും മാറ്റി നിർത്തി അന്വേഷണം നടത്തണം എന്ന് ബന്ധുക്കൾ. കുടുംബത്തിന്റെ പരാതിയിൽ ബന്ധുക്കളിൽ നിന്നും ഡോക്ടറിൽ നിന്നും മെഡിക്കൽ സംഘം മൊഴിയെടുത്തു. കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അരൂർ തുറവൂർ ഉയരപ്പാത സംബന്ധിച്ച വിഷയവും കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളുടെ നടപടികൾ എവിടെ വരെയായെന്ന് അറിയിക്കാൻ കഴിഞ്ഞ തവണ ആമിക്കസ് ക്യൂറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തൃശൂർ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കാട്ടാന ഇറങ്ങി. റോഡ് മുറിച്ചു കടന്നാണ് പ്രദേശത്ത് വീടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് 1 മണിക്കൂറോളം വീട്ടുവളപ്പിൽ തമ്പിടിച്ചു. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പത്തനംതിട്ട കല്ലേലി എസ്റ്റേറ്റിൽ വീണ്ടും തമ്പടിച്ച് കാട്ടാനകൾ. രാവിലെ റബ്ബർ ടാപ്പിംഗിന് പോയ തൊഴിലാളികൾക്ക് മുൻപിലാണ് കാട്ടാനകൾ എത്തിയത്. ഇടുക്കി മറയൂരിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. കാന്തല്ലൂർ മറയൂർ റോഡിലൂടെ എത്തിയ കാട്ടാനകൾ നിർമ്മാണത്തിൽ ഇരുന്ന റിസോർട്ടിന്റെ ഗേറ്റ് തകർത്തു. പ്രദേശത്തെ കൃഷി നശിപ്പിച്ചു. മുംബൈയിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. നഗരത്തിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി ദേശീയ ദുരന്ത നിവാരണ സേനയെ നിയോഗിച്ചു. പാരീസ് ഒളിമ്പിക്സിലെ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഫുട്ബോളിൽ അർജന്റീനയും സ്പെയിനും ഇന്ന് ഗ്രൂപ്പ് പോരാട്ടങ്ങൾക്കിറങ്ങും. ഔദ്യോഗിക ഉദ്ഘാടനം മറ്റന്നാൾ. ഗ്രൂപ്പ് മത്സരങ്ങളിലെ സമ്പൂർണ്ണ ജയവുമായി ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിന്റെ സെമിയിൽ ഇന്ത്യ. 3-ാം മത്സരത്തിൽ നേപ്പാളിനെ തകർത്തത് 82 റൺസിന്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രിപദത്തിൽ ഇരുന്നു എന്ന റെക്കോർഡ് സ്വന്തമാക്കി വനമന്ത്രി എ കെ ശശീന്ദ്രൻ. പിണറായി വിജയൻ സർക്കാരിൽ 2 മന്ത്രിസഭകളിലായി തുടർച്ചയായി 2365 ദിവസം മന്ത്രിയായി. പാർട്ടിയും LDFമാണ് മന്ത്രിപദത്തിൽ നീണ്ടനാൾ തുടരാൻ അവസരം ഒരുക്കിയതെന്ന് എ കെ ശശീന്ദ്രൻ. കൊച്ചി നഗരത്തിന്റെ സമഗ്ര വികസനത്തിലൂന്നിയ വിശദമായ മൊബിലിറ്റി പ്ലാൻ പുറത്തുവിട്ട് KMRL. പദ്ധതിയുടെ കരട് മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. തൃശൂരിൽ യുവാക്കളെ കുത്തി പരിക്കേൽപ്പിച്ച് വൻ സ്വർണ്ണ കവർച്ച. ആലുവ സ്വദേശികളായ ഷമീർ, ബാസിൽ എന്നിവർക്ക് കുത്തേറ്റു. ആഭരണങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് തൃശൂർ നഗരത്തിലെ ലോഡ്ജിലേക്ക് വിളിച്ചുവരുത്തിയായിരുന്നു ആക്രമണം. 650 ഗ്രാം സ്വർണം അക്രമികൾ കവർന്നു. തൃശൂർ അരിമ്പൂരിൽ ആംബുലൻസ് മതിലിൽ ഇടിച്ച് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കണ്ടശാങ്കടവിലുള്ള ഡി കോഡ് എന്ന ആംബുലൻസാണ് മറിഞ്ഞത്.
കേരള വനിതാ വികസന കോർപ്പറേഷനിൽ നിന്നും വിതരണം ചെയ്ത വായ്പകളിലെ കുടിശ്ശികയിൽ പിഴപ്പലിശ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് അനുമതി നൽകി ആരോഗ്യവകുപ്പ്. വിവിധ കാരണങ്ങളാൽ കുടിശ്ശിക തീർക്കാതെ പോയ വായ്പകൾക്കാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഇളവ്. കാറ്റും മഴയുമുണ്ടായാൽ പത്തനംതിട്ട പള്ളിക്കൽ പ്രദേശത്ത് വൈദ്യുതി മുടങ്ങുന്നത് പതിവായി. ലൈനുകളിലേക്ക് വളർന്നു നിൽക്കുന്ന മരക്കൊമ്പുകൾ യഥാസമയം മുറിച്ചു മാറ്റാത്തതാണ് പ്രശ്ന കാരണമെന്ന് നാട്ടുകാർ. കൊച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരിയെ മർദ്ദിച്ച സംഭവത്തിൽ വനിതാ കൗൺസിലർ സുനിത ഡിക്സിനെതിരെ പോലീസ് കേസെടുത്തു. മരട് പോലീസിന്റേതാണ് നടപടി. ഡിജിറ്റൽ സാക്ഷരത നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് നീലേശ്വരം നഗരസഭയിൽ വോളണ്ടിയർമാർക്കുള്ള നഗരസഭാതല പരിശീലനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ പി പി മുഹമ്മദ് റാഫി അധ്യക്ഷനായി. പത്തനംതിട്ട ജില്ലാ ഹയർ സെക്കൻഡറി ഇക്കണോമിക്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരിയർ ക്ലാസും അനുമോദന സമ്മേളനവും നടന്നു. തിരുവല്ല സബ് കളക്ടർ സഫ്ന നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. 2024 മാർച്ചിലെ ഹയർ സെക്കൻഡറി 1-2 വർഷ പരീക്ഷകളിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ മുഴുവൻ മാർക്കും നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തിരുവനന്തപുരം നാവായിക്കുളം തുമ്പോട് കൈതോട് റോഡ് തകർന്ന തരിപ്പണമായിട്ട് വർഷങ്ങൾ. റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയിട്ട് നടപടിയില്ലെന്ന ആക്ഷേപം. മത്സ്യബന്ധന തീരത്തിന് സമീപം വലിയ മാലിന്യ കൂമ്പാരം. വിഴിഞ്ഞത്തെ ഗംഗായാർത്തോട് കടലിൽ ചേരുന്നതിന് സമീപത്തെ വഴിയോരത്താണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതായി നാട്ടുകാർ. കൊല്ലം ക്ലാപ്പന പഞ്ചായത്തിലെ അങ്കണവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് നടന്ന നിയമനത്തിലെ അഴിമതിക്കെതിരെ കോൺഗ്രസ് ക്ലാപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. INDUC സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ മുരുകപ്പൻചാൽ പാലത്തിന്റെ തകർച്ചയ്ക്കൊടുവിൽ പരിഹാരം. ഉപരിതലം തകർന്ന് കോൺക്രീറ്റ് കമ്പികൾ തെളിഞ്ഞ കഴുതുരുട്ടിപ്പാലവും നവീകരിക്കാൻ തീരുമാനം. തകർന്ന പാതകൾ നവീകരിക്കാൻ 57 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതിനെ തുടർന്ന് പണിയേറ്റെടുത്ത് കരാറുകാരൻ. കൊല്ലം തെന്മല ഡാം പാതയിൽ അപകടങ്ങൾ പതിവ്. രണ്ടാം വളവിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കാത്തതാണ് അപകടങ്ങൾ പതിവാകാൻ കാരണമെന്ന് നാട്ടുകാർ. ഉടൻ നടപടി വേണമെന്ന് ആവശ്യം. കൊല്ലം ഇരവിപുരം റെയിൽവേ മേൽപ്പാല നിർമ്മാണം 5 വർഷമായിട്ടും പൂർത്തിയായില്ല. 2019 മാർച്ച് 8 നിർമ്മാണം ആരംഭിച്ച പാലം 2022 ഡിസംബർ 31 പൂർത്തിയാക്കും എന്നായിരുന്നു വാഗ്ദാനം. പാലത്തിന്റെ നിർമ്മാണം വൈകിപ്പിക്കരുത് എന്ന് ജനങ്ങൾ. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വിവിധ റോഡുകളിൽ സ്ഥാപിച്ചിരുന്ന സ്ഥലനാമ ബോർഡുകൾ നശിച്ചിട്ടും പുനഃസ്ഥാപിക്കാത്തത് വാഹനയാത്രക്കാരെ വലയ്ക്കുന്നു. തകർച്ച സംഭവിച്ചിട്ട് നാളുകൾ കഴിഞ്ഞിട്ടും അധികൃതർ നന്നാക്കാൻ താൽപര്യം കാണിക്കുന്നില്ല എന്ന യാത്രക്കാരുടെ പരാതി. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് ഡ്രൈവറുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതിപിടിയിൽ ചൂണ്ടി ഇരുമത്തല മഠത്തിലകം വീട്ടിൽ സഞ്ജുവിനെയാണ് ആലുവ പോലീസ് പിടികൂടിയത്. പ്രതിയുടെ പക്കൽ നിന്ന് 3 മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തു. മിന്നൽ ചുഴലിയിൽ വ്യാപകമായി നാശനഷ്ടം സംഭവിച്ച തൃശൂർ എരുമപ്പെട്ടി പഞ്ചായത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാലുമായി കൂടിക്കാഴ്ച നടത്തിയ കളക്ടർ നാശനഷ്ടങ്ങൾ വിലയിരുത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, തഹസിൽദാർ എം സി അനുപമൻ എന്നിവരും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ പുതുതായി വിജിലൻസ് കോടതി അനുവദിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ. അഭിഭാഷകർ ആഹ്ലാദ പ്രകടനവും മധുരവിതരണവും നടത്തി. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്നാരോപിച്ച് കൊച്ചിയിൽ DYFA പ്രതിഷേധ പ്രകടനം. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും മേനകയിലേക്കുള്ള പ്രതിഷേധ മാർച്ച് DYFA ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കാക്കട്ടൂർ പബ്ലിക് ലൈബ്രറിയുടെയും ആദിത്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും നേതൃത്വത്തിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് ബി സന്തോഷ് കുമാർ അധ്യക്ഷനായി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയുടെ വിതരണ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. സൌത്ത് ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നീ ബാങ്കുകൾ വഴിയാണ് ഓൺലൈൻ ടിക്കറ്റിനുള്ള സൌകര്യം. മഹാത്മാഗാന്ധി സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച മാധ്യമ വിചിന്തനം, സാധ്യതയും സമീപനവും എന്ന സംവാദം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ആർ പ്രകാശൻ പിള്ള, അഡ്വക്കേറ്റ് പി ജെർമിയ, സഞ്ജീവ് പലിശവിള എന്നിവർ സംസാരിച്ചു. തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിൽ MSW, MSc ബയോകെമിസ്ട്രി, പ്ലാന്റ് ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് കോഴ്സുകളിൽ സീറ്റൊഴിവുണ്ട്. വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിലെത്തണം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ 1 വർഷത്തെ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി നഴ്സിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി August 3. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം.
നാട്യശാസ്ത്ര അഭിനയ കളരിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഓഗസ്റ്റ് 3-4 തീയതികളിൽ തിരുവനന്തപുരം വഴുതക്കാട് ലളിതാംബിക നാട്യസഭ ഹാളിൽ വെച്ചാണ് 2 ദിവസത്തെ പരിശീലന കളരി. തിരുവനന്തപുരം പാളയം, സ്റ്റാച്യു, MG റോഡ്, വഞ്ചൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജലവിതരണം തടസ്സപ്പെടും. സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട ജോലികൾ നടക്കുന്നതുകൊണ്ട് രാവിലെ 8 മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ 8 മണി വരെയാണ് നിയന്ത്രണം. കേരളത്തിലെ സർക്കാർ നഴ്സിംഗ് കോളേജുകളിലെ 146 സീറ്റുകളിലേക്കും സ്വാശ്രയ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലേക്കും MSc നഴ്സിംഗ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 26. മഹാരാജാസ് കോളേജിലെ വിവിധ 1-ാം വർഷ ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകളിൽ സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. പട്ടികജാതി, പട്ടികവർഗ, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തതുൾപ്പെടെ ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് സ്പോട്ട് അഡ്മിഷൻ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ സ്പോട്ട് അഡ്മിഷൻ നടക്കും. കുസാറ്റ് കാറ്റ് റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് പങ്കെടുക്കാം. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ രാവിലെ 11 മണിക്ക് മുൻപ് കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ എത്തിച്ചേരണം. കൊല്ലം മാങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST മലയാളം അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗ് ഇന്ന് കോഴിക്കോടാണ്. കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ K. ബൈജുനാഥ് സിറ്റിംഗിൽ പങ്കെടുക്കും. പരാതികൾ പരിഗണിക്കും. കാലവർഷം രൂക്ഷമായതിനെ തുടർന്ന് മാറ്റിവെച്ച ICE സ്കൂളുകളുടെ സംസ്ഥാന തൈക്കൊണ്ട ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട് നടക്കും. രാവിലെ 9 VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേള ഇന്ന് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ. 10-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഡ്രൈവർമാർ, ഇന്റീരിയർ ഡിസൈനേഴ്സ് എന്നിവർക്കും തൊഴിൽ മേളയിൽ പങ്കെടുക്കാം. തിരുവനന്തപുരം ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൽ സൗജന്യ ചികിത്സാ ക്യാമ്പ് ഇന്ന്. OP വിഭാഗത്തിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ക്യാമ്പ്. എറണാകുളം സെന്റ് സേവിയേഴ്സ് വനിതാ കോളേജിൽ ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകളിൽ ഒഴിവുള്ള സീറ്റുകളിൽ ഇന്ന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. രാവിലെ 9:30 നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ നിലവിൽ അപേക്ഷിക്കാത്തവർക്ക് പങ്കെടുക്കാം. ജമ്മുകശ്മീരിലെ പൂഞ്ചിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റ ലാൻസ് നായിക് സുഭാഷ് ചന്ദ്രാണ് വീരമൃത്യു വരിച്ചത്. നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലയിൽ സൈനിക നടപടി തുടരുകയാണ്. ഒഡീഷയിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിൽ ഗവർണർ രഘുബന്ദർ ദാസിന്റെ മകനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പ്രതിപക്ഷം. നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാന സർക്കാർ ഗവർണറുടെ മകനെ സംരക്ഷിക്കുകയാണെന്ന് വിമർശനം. ത്രിപുരയിൽ 4,800 പഞ്ചായത്ത് വാർഡുകളിൽ BJP എതിരില്ലാതെ വിജയിച്ചു. പലയിടങ്ങളിലും BJP ഗുണ്ടായസം കാണിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി CPIM. ഓഗസ്റ്റ് 8 ത്രിപുരയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ഓഗസ്റ്റ് 12. ഇന്ത്യ സഖ്യ പാർട്ടികൾ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ. നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുന്നത് പരിഗണനയിൽ. കേന്ദ്ര ബജറ്റിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അവഗണിച്ചു എന്നാണ് ആരോപണം. നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. കേന്ദ്ര ബജറ്റ് ബീഹാറിന്റെ ആശങ്കയെ പരിഗണിച്ചുവെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ. സംസ്ഥാനത്തിന്റെ വികസനത്തിന് ബജറ്റ് കൂടുതൽ സഹായകമാകും. ബീഹാറിന്റെ പ്രത്യേക പദവി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നിതീഷ് കുമാർ ഒഴിഞ്ഞുമാറി. ഡൽഹിയിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഗാസിപ്പൂർ സ്വദേശി നിലേഷ് റായ്. ഇനി രാജ്യാന്തര വാർത്തകൾ. US രഹസ്യാന്വേഷണ വിഭാഗം മേധാവി കിംബർലി ഷീറ്റിൽ രാജിവെച്ചു. സ്ഥാനമൊഴിഞ്ഞത് ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തിന് പിന്നാലെ. ട്രംപിനെ സംരക്ഷിക്കുന്നതിൽ തന്റെ ഏജൻസിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് തുറന്നു പറച്ചിൽ. സുരക്ഷാ വീഴ്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്നും കിംബർലി. എത്യോപ്യൻ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 229. പർവ്വതപ്രദേശമായ ഗോഫയിലാണ് അപകടം. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും മണ്ണിടിച്ചിൽ. ചൈനയുടെ മധ്യസ്ഥതയിൽ പലസ്തീൻ ഐക്യനീക്കം സജീവം. അനുരഞ്ജന കരാറിൽ ഹമാസും ഫത്തയും ഒപ്പുവെച്ചു. സ്വാഗതം ചെയ്തു UN. ഇസ്രയേൽ വീണ്ടും ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ഖാൻ യൂനിസിൽ നിന്ന് കൂട്ടപലായനം. 1.5 ലക്ഷം പേർ നഗരം വിട്ടുവെന്ന് റിപ്പോർട്ടുകൾ. രാജ്യത്തെത്തുന്ന സന്ദർശകർക്ക് ആശ്വാസമേകുന്ന പദ്ധതി പ്രഖ്യാപിച്ച UAE. സന്ദർശക വിസയ്ക്കൊപ്പം ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമാക്കും. പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുടെ പാക്കേജുകൾ തെരഞ്ഞെടുക്കാനും സൌകര്യമുണ്ട്. തെക്കൻ ഗസയിൽ ഇസ്രയേൽ ആക്രമണം. 84 പേർ കൊല്ലപ്പെട്ടു. 329 പേർക്ക് പരിക്കേറ്റെന്ന് റിപ്പോർട്ടുകൾ. ഇസ്രയേലിനുള്ള ആയുധ കൈമാറ്റം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയിൽ പ്രതിഷേധം. വാഷിംഗ്ടൺ DC യിൽ പ്ലക്കാർഡുമായി എത്തിയ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
തുർക്കിയിൽ മയക്കുമരുന്ന് കടത്തിയതിന് 59 പേർ അറസ്റ്റിൽ. 1.2 ടൺ മയക്കുമരുന്ന് പിടികൂടി. 16 പ്രവിശ്യകളിൽ 642 ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തോടെയായിരുന്നു റെയ്ഡ്. പ്രമുഖ കമ്പനിയായ ഇൻഫോഗെയിൻ ന്യൂജേഴ്സി ആസ്ഥാനമായ ഇമ്പാക്റ്റീവ് സെയിൽസ് ഫോഴ്സ് കൺസൾട്ടിംഗ് സേവന കമ്പനിയെ ഏറ്റെടുത്തു. ഇൻഫോഗെയിൻ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളെ വലിയ വിപണിയിലേക്ക് എത്തിക്കാൻ തങ്ങളുടെ വിൽപ്പന മികവ് പ്രയോജനപ്പെടുമെന്ന് ഇമ്പാക്റ്റീവ്. കെ വി സുബ്രഹ്മണ്യനെ ഫെഡറൽ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി. 3 വർഷത്തേക്കാണ് നിയമനം. പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ബാസ്കറ്റ്ബോൾ താരം ലെബ്രോൺ ജെയിംസ് അമേരിക്കൻ ടീമിന്റെ പതാകയെന്തു. 2008-2012 ഒളിമ്പിക്സുകളിൽ സ്വർണം നേടിയ അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ടീം അംഗമാണ് ലെബ്രോൺ ജെയിംസ്. ഇസ്രയേലിനെ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് വിലക്കണമെന്ന പലസ്തീൻ ആവശ്യം തള്ളി ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ. ആഗോള രാഷ്ട്രീയ പ്രശ്നങ്ങൾ കായിക മത്സരങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്. ഒളിമ്പിക് ഗെയിംസ് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരമല്ല, അത്ലറ്റുകൾ തമ്മിലുള്ള മത്സരമാണെന്നും ഒളിമ്പിക് അസോസിയേഷൻ. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നേപ്പാളിനെ തകർത്ത് ഇന്ത്യ സെമിയിൽ. ഇന്ത്യയുടെ ജയം 82 റൺസിന്. വനിതാ ഏഷ്യാകപ്പിൽ ഇന്ന് 2 മത്സരങ്ങളുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശ് മലേഷ്യയെ നേരിടും. ശ്രീലങ്ക തായ്ലൻഡ് പോരാട്ടം രാത്രി 7 മണിക്കാണ്. 2020 ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമായതിൽ ഹാർദിക് പാണ്ഡ്യ നിരാശപ്പെടേണ്ട ആവശ്യമില്ലെന്ന റോബിൻ ഉത്തപ്പ. എല്ലാ മാറ്റവും ക്രിയാത്മകമായി കാണാൻ ഹാർദിക് തയ്യാറെടുക്കണം. ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഹാർദിക്കിന് കഴിയുമെന്നും റോബിൻ ഉത്തപ്പ. ഇന്ത്യൻ താരം യുസ്വേന്ദ്ര ചഹലിന്റെ ജന്മദിനം ആഘോഷമാക്കി രാജസ്ഥാൻ റോയൽസ്. ആവേശത്തിലെ അർമാദം ഗാനം ഇഴിച്ചതുള്ള ആശംസ വീഡിയോ രാജസ്ഥാൻ റോയൽസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. 2020 ക്രിക്കറ്റിൽ നിന്നുള്ള വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും വിരമിക്കൽ പ്രഖ്യാപനം തീർത്തും അപ്രതീക്ഷിതമായിരുന്നുവെന്ന ഇന്ത്യൻ മുൻ ബൌളിംഗ് കോച്ച് പരാസ് മാംബ്രെ. തീരുമാനത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള ചർച്ചയും ഉണ്ടായിരുന്നില്ലെന്നും താരങ്ങളുടെ പടിയിറക്കം ഞെട്ടിച്ചെന്നും പരാസ് മാംബ്രെ. യുവരാജ് സിംഗ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ പരിശീലകനായേക്കും. നിലവിൽ പരിശീലകൻ ആശിഷ് നഗറേയും ടീം ഡയറക്ടർ വിക്രം സോളങ്കിയും അടുത്ത സീസണിന് മുൻപ് ഗുജറാത്ത് വിട്ടേക്കും. സൂപ്പർ താരം കെവിൻ ഡിബ്രോയിൻ മാഞ്ചസ്റ്റർ സിറ്റി വിടുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളി പരിശീലകൻ പെപ് ഗ്വാർഡിയോള. സിറ്റി വിട്ട് സൗദി അറേബ്യൻ ക്ലബ്ബിൽ ചേരുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്നും ഗ്വാർഡിയോള. അടുത്ത സീസണിലേക്കുള്ള പുതിയ ഹോം ജേഴ്സി പുറത്തിറക്കി ഇറ്റാലിയൻ ക്ലബ്ബ് ഇന്റർ മിലാൻ. അടുത്ത മാസം 17 ജനോവയ്ക്കെതിരെയാണ് ഇന്റർ മിലാന്റെ അടുത്ത സീസണിലെ ആദ്യ മത്സരം. വീണ്ടും ഹണ്ടർ ന്യൂസിലേക്ക് ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. അരുൺ വൈഗ തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. രഞ്ജിത് സജീവ്, ജോണി ആന്റണി, ഇന്ദ്രൻസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ജോജു ജോർജ് ആദ്യമായി രചനാ സംവിധാനം നിർവഹിക്കുന്ന പണി എന്ന ചിത്രം ഉടൻ തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ പോസ്റ്റർ പങ്കുവച്ച് ജോജു ജോർജ്. ഇൻഡിജീനിയസ് ഫിലിംസിന്റെ ബാനറിൽ അനസ് മോൻ സി കെ നിർമ്മിച്ച് റഷീദ് പാറക്കൽ സംവിധാനം ചെയ്യുന്ന മനോരാജ്യം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ഗോവിന്ദ് പത്മസൂരിയെ നായകനായി എത്തും. ഷെയ്നികം നായകനാകുന്ന തമിഴ് ചിത്രം മദ്രാസ്കാരന്റെ ടീസർ ഇന്ന് റിലീസ് ചെയ്യും. ചിത്രം ഡിസംബറിൽ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് വിവരം. കട്ടപ്പാടത്ത മാന്ത്രികൻ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. വിനോദ് കോവൂർ, സുമിത് എം ബി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. പ്രശസ്ത കോമിക് താരം മിസ്റ്റർ ബീൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. മറ്റൊരു കിടപ്പ് രോഗിയുടെ ചിത്രം എഡിറ്റ് ചെയ്താണ് പ്രചാരണം. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ഡൽഹിയിൽ കനത്ത മഴ. നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട്. പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്തോനേഷ്യയിലെ ഹൈലാൻഡ് പപ്പുയിൽ ഭൂചലനം. 5.3 തീവ്രത രേഖപ്പെടുത്തി. കാനഡയിൽ കാട്ടുതീ രൂക്ഷമായതിനെ തുടർന്ന് ആയിരങ്ങൾ പലായനം ചെയ്തു. കിലോമീറ്ററുകളോളം പുകപടലം ഉയർന്നതിനാൽ ജനജീവിതം ദുസ്സഹം. 17,500 പേർ പലായനം ചെയ്തതായി റിപ്പോർട്ടുകൾ. കനത്ത മഴയെ തുടർന്ന് ഗുജറാത്തിലെ ദ്വാരകയിൽ വീട് തകർന്നു. പ്രദേശത്ത് കനത്ത നാശനഷ്ടം. നിരോധിത പുകയില വസ്തുക്കളുമായി KSRTC കണ്ടക്ടർ. കോഴിക്കോട് KSRTC വിജിലൻസ് വിഭാഗത്തിന്റെ പിടിയിൽ. രാമനാട്ടുകര സ്വദേശി ബഷീറാണ് ജോലിയുടെ മറവിൽ ബംഗളൂരുവിൽ നിന്നും പുകയില കടത്തിയത്. വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന 80 പാക്കറ്റ് സിഗരറ്റും പിടികൂടി. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കർഷക സംഘടനാ നേതാക്കളുമായി രാഹുൽ ഗാന്ധി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11 മണിക്കാണ് കൂടിക്കാഴ്ച. ദീർഘകാല ആവശ്യങ്ങൾക്കായി സ്വകാര്യ ബിൽ കൊണ്ടുവരണമെന്ന് നേതാക്കൾ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടേക്കുമെന്ന് സൂചന.
മധ്യപ്രദേശിലെ ഛത്തർപൂരിൽ ദളിത് യുവാവിന് പോലീസിന്റെ മർദ്ദനം. ആക്രമണം ഔദ്യോഗിക വാഹനത്തെ മറികടന്നു എന്ന് ആരോപിച്ച്. ന്യൂസ് പൂർത്തിയാവുകയാണ്. വീണ്ടും എസ്കെയിലേക്ക്.